ഗൈസ്, വെൽക്കം ടു ഷിനൂസ് കിച്ചൺ. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എഗ് ബിരിയാണിയാണ്. അപ്പം നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോയാലോ. ഒരു 6 വലിയ സവോള ഞാനെടുത്ത് കനം കുറഞ്ഞ് വളരെ നേരിയതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വറക്കാനുള്ളതാണ്. അതേപോലെ ഞാനൊരു 6 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് വെള്ളം ഒരു പാത്രത്തിൽ വെച്ചിട്ട് മുട്ട പുഴുങ്ങിയെടുക്കാം. ഞാൻ മുട്ട അതിലേക്കിട്ടു, ഒരല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ടൊരു 10 മുതൽ 12 മിനിറ്റ് വരെ നമുക്ക് മുട്ട പുഴുങ്ങിയെടുക്കാം. അതേ സമയത്ത് തന്നെ നമ്മൾ ഇപ്പുറത്തെ ഒരു അടുപ്പിൽ ഒരു വലിയ പാത്രത്തിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു നമ്മുടെ ഈ സവോള നമ്മൾ നന്നായി വറുത്ത് കോരാൻ പോവാണ്. ഈ സവോള വറുത്തത് നമ്മൾ ഉപയോഗിക്കുന്നത് ദമ്മിടുമ്പോൾ അതിൻ്റെ ഇടയിലിടുന്നതിനും ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഇടാനും, അതോടൊപ്പം തന്നെ മസാലയിൽ വറുത്ത സവോളയാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ബിരിയാണിയിൽ സവോള വറുക്കുമ്പോൾ എപ്പോഴും ഒരു പിഞ്ച് പഞ്ചസാര കൂടി ചേർത്ത് വറുത്തെടുത്താൽ നല്ല ക്രിസ്പായി കിട്ടും. ഇപ്പോൾ ഇതാ നമ്മൾ കുറച്ച് കറിക്ക് വേണ്ടി മാറ്റിവെച്ചു, അതിൽ നിന്ന് കുറച്ചെടുത്ത് ഗാർണിഷ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു പിടി കാഷ്യൂനട്ടും കിസ്മിസും നമുക്ക് വറുത്ത് കോരി ഗാർണിഷിന് വേണ്ടി മാറ്റിവെക്കാം. അപ്പോൾ നമ്മൾ ആദ്യം അണ്ടിപ്പരിപ്പിട്ടു, ഒന്ന് മൂപ്പായി വരുമ്പോൾ നമ്മൾ കിസ്മിസും കൂടി ചേർത്തു. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യാം. ഇപ്പോൾ ഗാർണിഷിന് വേണ്ടി വറുത്തെടുത്ത കാഷ്യു കിസ്മിസ്, സവോള, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, മല്ലിയില, പുതിനയില, അതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. ആ സവോള വറുത്ത അതേ വെളിച്ചെണ്ണയിൽ തന്നെ 1 കഷ്ണം ഇഞ്ചി, 1 ബൾബ് വെളുത്തുള്ളി, 2-3 പച്ചമുളക്, ഇതെല്ലാം കൂടി നന്നായി ചതച്ചെടുത്തതാണ്. അതിലേക്ക് മല്ലിയില, പുതിനയില ചതച്ചതും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, ഇതെല്ലാം ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. പൊടികൾ കരിഞ്ഞു പോകാതെ ചെറിയ തീയിലിട്ട് വേണം ഇത് മൂപ്പിച്ചെടുക്കാൻ വേണ്ടി. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 4 വലിയ തക്കാളിയും കൂടി നമുക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് തക്കാളി വേവിച്ചെടുക്കണം. നമ്മൾ ഗരം മസാലയും കുരുമുളക് പൊടിയും ചേർക്കുന്നത് അവസാനമാണ്. അപ്പോൾ ഇതിൽ കിടന്ന് നമ്മുടെ തക്കാളി നന്നായി വെന്ത് പേസ്റ്റ് പോലെ ആയി വരണം. അപ്പോൾ അതുവരെ നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് നന്നായി ഇളക്കി മൂടി വെച്ച് 1-10 മിനിറ്റ് വേവിച്ചെടുക്കാം. അതേസമയം ഞാനിവിടെ അരി കഴുകി വാല വെച്ചിട്ടുണ്ട്. 4 ഗ്ലാസ് അരിയാണ് ഇപ്പം എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ കറി എന്തായി നോക്കാം. തക്കാളിയൊക്കെ നന്നായി ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്, നല്ലപോലെ മൂപ്പായി വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ ഉടഞ്ഞ് നല്ല പേസ്റ്റായി വരുന്ന കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഓൾറെഡി വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന സവോള ഗാർണിഷിന് വേണ്ടി നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഈ കറിയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വറുത്ത സവോള ചേർത്ത് നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഒരു പ്രത്യേക ടേസ്റ്റാണ്, അതുപോലെ ഒരു നല്ല കളറും കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് ലൈറ്റ് കാരണമാണ് അതിൻ്റെ എക്സാക്ട് കളറ് മനസ്സിലാകാത്തത്. ഈ സ്റ്റേജിലാണ് നമ്മൾ ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് നന്നായി ഇളക്കി കുറച്ച് മല്ലിയില, പുതിനയിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരല്പം വെള്ളം ചേർത്ത് ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്, കറി ഒന്ന് കുറുക്കിയെടുക്കുന്നുണ്ട്. നമ്മൾ ഫുൾ കറി ബിരിയാണിയിലിട്ട് ദം ചെയ്യുന്നില്ല, കറി പോലെ സെപ്പറേറ്റ് വെക്കുകയാണ്. നിങ്ങൾ ദം ചെയ്യുകയാണെങ്കിൽ ഈ വെള്ളം ഒഴിച്ച് സ്റ്റേജ് ഒഴിവാക്കാം, എന്നിട്ട് ഫുൾ കറി എടുത്ത് നമുക്ക് ദം ചെയ്യുന്ന മസാലയായി ഉപയോഗിക്കാം. ചോറ് വേവിക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഒരു വലിയ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ആദ്യം നെയ്യ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് മസാലകൾ, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക്, ഇതെല്ലാം ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അരിക്ക് വേവാനാവശ്യമായ വെള്ളം അപ്പുറത്ത് നമ്മൾ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. തിളച്ച വെള്ളമാണ് നമ്മൾ ഈ നെയ്ച്ചോറുണ്ടാക്കുമ്പോൾ അതിലേക്ക് ചേർക്കുന്നത്. ഇപ്പോൾ കഴുകി വാല വെച്ച അരി കൂടി നമ്മൾ ഈ നെയ്ക്കകത്തേക്കിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്, ഒന്ന് നന്നായി വറുത്തെടുക്കുകയാണ്. ഒരുപാട് വറന്ന് പോകണ്ട, എങ്കിലും നന്നായി ഒന്ന് വറുത്തെടുക്കുക. അതേസമയം അപ്പുറത്ത് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന അരി റോസ് ബ്രാൻഡിൻ്റെ ജീരകശാല ബിരിയാണി റൈസാണ്. അപ്പോൾ അതിന് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ഉപയോഗിക്കാറ്.
നന്നായി ഒന്ന് വറന്ന് വരുമ്പോൾ നമ്മളതിലേക്ക് ഈ തിളച്ച വെള്ളം, അതായത് 4 ഗ്ലാസ് അരിയിലേക്ക് 8 ഗ്ലാസ് തിളച്ച വെള്ളം ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി ഇളക്കി മൂടി വെച്ച് വേവിക്കാം. നന്നായി ഒന്ന് തിള വരുമ്പോൾ നമ്മൾ അടച്ചു വെച്ച് വേവിക്കേണ്ടതാണ്, ഇല്ലെങ്കിൽ അത് ഒരു വെള്ളം അതിന് മതിയാവാതെ വരും. ഇതാ ഇപ്പം നമ്മുടെ വെള്ളമൊക്കെ കറക്റ്റായിട്ടുണ്ട്. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് നമ്മുടെ ചോറ് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ചോറ് റെഡിയായി, മസാല റെഡിയായി, ഗാർണിഷിനുള്ള എല്ലാതും റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചോറ് വെച്ച് അതേ പാത്രത്തിൽ തന്നെ ഇത് ദം ചെയ്തെടുക്കാം. നമ്മളുടെ നെയ്യ് ആദ്യം അടിയിലിട്ടു, ഇനി അതിന് മുകളിലേക്കായി നമ്മളിവിടെ ഗാർണിഷിങ്ങിന് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന വറുത്ത സവോള, കാഷ്യൂ കിസ്മിസ്, പുതിന മല്ലിയില, ക്യാരറ്റ് ഇതെല്ലാം ചേർത്ത് കൊടുക്കുക. ഒരു ലെയറ് ചോറിട്ട് കൊടുക്കാം. വീണ്ടും അതിന് മുകളിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന കറിയിൽ നിന്ന് കുറച്ചെടുത്ത്, ഇപ്പം നിങ്ങൾക്ക് ഫുൾ വേണമെങ്കിൽ ഇതൊരു ലെയറായിട്ട് ദം ചെയ്യാം. നമ്മളുടെ ഇവിടെ ആർക്കും അത് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് സെപ്പറേറ്റ് കറി പോലെ തന്നെ വെക്കുന്നത്. അപ്പം നിങ്ങൾ ദം ചെയ്യണമെങ്കിൽ ഈ സ്റ്റേജിൽ നമുക്ക് കറി മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ അതിനകത്തുനിന്ന് കുറച്ച് മസാല മാത്രം ഇട്ട് കൊടുത്തു. വീണ്ടും ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുകയാണ്. ഗാർണിഷ് ചെയ്യാനുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കുന്നു, ചോറിടുന്നു, അങ്ങനെ ലെയർ ലെയറായിട്ട് നമ്മളിത് അടുക്കി വയ്ക്കുന്നു. ഇനി നമുക്ക് അടച്ചു വെച്ച് ഒരു 10-15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരിത്തിരി ബിരിയാണിയുടെ മസാല കൂടി മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഗരം മസാലയുടെ ഐറ്റംസ് എല്ലാം കൂടി പൊടിച്ചിട്ടുള്ള ആ മസാല തന്നെയാണ് നമ്മളിട്ടിരിക്കുന്നത്. അതും കൂടി ഇട്ട് നന്നായി ബിരിയാണി അടച്ചു വെച്ച് നമുക്ക് ദം ചെയ്തെടുക്കാം. 10-15 മിനിറ്റ് ദം ചെയ്തതിന് ശേഷമാണിത് തുറന്നു കഴിഞ്ഞത്. ഞാൻ ആ വീഡിയോ ക്ലിപ്പ് വിട്ടുപോയി. അപ്പോൾ നമ്മുടെ അടിപൊളി എഗ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആൻഡ് യമ്മിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.